SCRT യുടെ രജത ജൂബിലി ആഘോഷം ആണ് ഇവിടെ ആരംഭിക്കുന്നത്. 25 വർഷത്തെ ചരിത്രം SCRT യ്ക്കുണ്ട്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ശക്തമായ അക്കാദമിക് പിന്തുണ നൽകുന്ന സ്ഥാപനമാണ് SCRT. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല തന്നെ അക്കാദമിക് മേഖലയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ശ്രദ്ധേയമായ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് SCRT. കഴിഞ്ഞ 4 വർഷങ്ങളായി കേരളത്തിൽ നടക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് അക്ഷരാർത്ഥത്തിൽ ശരിയായ അക്കാദമിക് പിന്തുണയാണ് SCRT നൽകി വരുന്നത്. അതിലോരോ പദ്ധതി രൂപീകരിക്കുമ്പോഴും ശരിയായ ശാസ്ത്രീയ വശങ്ങൾ കണ്ടുപിടിക്കുവാനും അത് വിദ്യാഭ്യാസ രംഗത്ത് എല്ലാവരിലും എത്തിക്കുവാനുമുള്ള വലിയ ശ്രമമാണ് SCRT നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് SCRT ഇന്ന് അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ സ്ഥാപനത്തിനപ്പുറത്തേക്ക് അത് മാറി ഒരു ജനതയുടെ അക്കാദമിക് ഇൻപുട്ട് കൊടുക്കുന്ന വലിയൊരു പ്രസ്ഥാനം. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് ഈ പ്രസ്ഥാനത്തെയാണ്. അതിനക്ഷരാർത്ഥത്തിൽ ബൗദ്ധികമായ നേതൃത്വം ആണ് ഡോക്ടർ ജയപ്രസാദ്, നമ്മുടെ പ്രിയപ്പെട്ട പ്രസാദ് മാഷ് നൽകി വരുന്നത് എന്നതിൽ നമുക്കെല്ലാം സന്തോഷവും അഭിമാനവുമുണ്ട്. അദ്ദേഹത്തിനൊപ്പം SCRT യിലെ മുഴുവൻ പേരും, അക്കാദമിക് രംഗത്തുള്ളവരും അപ്പുറത്തുള്ളവരും നല്ല പിന്തുണ നൽകുകയാണ്. അങ്ങനെ നല്ലൊരു ടീം ആണ് SCRT യിൽ ഇന്ന് ഉള്ളത്. പ്രസാദ് മാഷയെയും മാഷ കൂടെയുള്ള മുഴുവൻ പേരെയും ആദ്യമായി വിദ്യാഭ്യാസ വകുപ്പിനും സംസ്ഥാന സർക്കാരിനും വേണ്ടി ഹൃദയവും മനസ്സും നിറഞ്ഞ് അഭിനന്ദിക്കാം. ഇനിയും ഇത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാരണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസം ഇന്ന് ലോക ശ്രദ്ധ ആകർഷിച്ചു വരികയാണ്. വലിയ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഞാൻ വിശദീകരിക്കാനിപ്പോൾ ശ്രമിക്കുന്നില്ല. പക്ഷേ ആ മാറ്റം ശരിയായ ദിശയിൽ തന്നെ ആകണമെങ്കിൽ, പൂർണ്ണമാകണമെങ്കിൽ നിരവധി അക്കാദമിക് ആശയങ്ങൾ പുതിയതായി ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് നടക്കേണ്ട സ്ഥാപനമാണ് ഇത്. കേരളത്തിൻ്റെ പ്രത്യേകത തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ബദൽ വിദ്യാഭ്യാസ പരിപാടി നടക്കുന്നു എന്നുള്ളതാണ്. രാജ്യം, ലോകം ആവശ്യപ്പെടുന്ന ഒരു ബദൽ വിദ്യാഭ്യാസ പരിപാടിയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയുണ്ടായിരുന്ന വിദ്യാഭ്യാസ പരിപാടികൾക്ക് നൽകിയ ആശയപരമായ ഇൻപുട്ട്, അക്കാദമിക് ഇൻപുട്ട്, അതിനേക്കാൾ വ്യത്യസ്തമായ ഒന്നാണ് ഇനിയും ഇപ്പോഴും നൽകേണ്ടത്. അവിടെയാണ് SCRT വ്യത്യസ്തമാകുന്നതും. ബദൽ വിദ്യാഭ്യാസ പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനിക വശം അത് ജനകീയ വിദ്യാഭ്യാസമാണ് എന്നുള്ളതാണ്. അപ്പോൾ സാമ്പ്രദായികമായ വിദ്യാഭ്യാസത്തിന് നൽകുന്ന ഒരു അക്കാദമിക് ഇൻപുട്ട് അല്ല ഇവിടെ വേണ്ടത്. അതാണ് വ്യത്യാസം. ജനകീയ വിദ്യാഭ്യാസം എന്നത് ജനങ്ങൾ നയിക്കുന്ന വിദ്യാഭ്യാസമാണ്. അതിൻ്റെ വിശദീകരണം മാത്രമാണ് അത്. എന്താ അതിൻ്റെ പ്രത്യേകത? ഇതുവരെയുണ്ടായിരുന്ന വിദ്യാഭ്യാസം ഒന്നുകിൽ സാമ്രാജ്യത്വം നയിച്ചിരുന്നു, അല്ലെങ്കിൽ വൻ കോർപ്പറേറ്റുകൾ നയിച്ചിരുന്നു, അത് അല്ലെങ്കിൽ ഫ്യൂഡലിസം നയിച്ചിരുന്നു, അങ്ങനെ പലതും ആയിരുന്നു. അവിടെയൊക്കെ പ്രത്യേകത അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള മനസ്സുകളാണ് അവർ വളർത്താൻ ശ്രമിച്ചിരുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊളോണിയൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുമ്പോൾ ബ്രിട്ടീഷ് താല്പര്യം സംരക്ഷിക്കാനുള്ള മനസ്സിനെ വളർത്താനാണ് അവർ ശ്രമിച്ചിരുന്നത്. അതാണ് കൊളോണിയൽ വിദ്യാഭ്യാസം. അപ്പോൾ ആ വിദ്യാഭ്യാസ ലക്ഷ്യം നമ്മുടെ ജനതയെ ഉയർത്താവുന്നതിൻ്റെ പരമാവധി ഉയർത്തുക എന്നുള്ളതായിരുന്നില്ല, മറിച്ച്
ബ്രിട്ടീഷ് ഭരണം ഇവിടെ നിലനിൽക്കത്തക്ക രീതിയിലും ബ്രിട്ടീഷ് താല്പര്യങ്ങൾ ഇവിടെ നിലനിൽക്കത്തക്ക രീതിയിലും ഇന്ത്യൻ മനസ്സുകളെ മാറ്റിയെടുക്കുക, വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു പരിമിതിയുണ്ട്. ഒരു ജനതയുടെ വളർച്ച പൂർണ്ണമാകത്തക്ക രീതിയിലുള്ള ഇടപെടലാണ് യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം. ഇവിടെ ഒരു പരിമിതപ്പെടുത്തൽ വരികയാണ്. അവരുടെ താല്പര്യങ്ങൾ ഇതുതന്നെയായിരുന്നു. ഫ്യൂഡൽ വിദ്യാഭ്യാസത്തിൽ ചിലർക്ക് വിദ്യ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്, ചിലർക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം. അപ്പോൾ ഒരു പാർശ്വവൽക്കരണം, ഒരു വിഭജനം ഒരു സമൂഹത്തിൽ വിദ്യയിൽ വരികയാണ്. അതൊരു ലക്ഷ്യത്തിലാണ്. ആ വ്യവസ്ഥിതി നിലനിൽക്കത്തക്ക രീതിയിൽ മനുഷ്യ മനസ്സിനെ മറ്റേ പരുവപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. ചിലർക്ക് പഠിക്കാൻ പാടില്ല, അവരുടെ മനസ്സ് വളരാൻ പാടില്ല, അവർ ചില രംഗങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കണം. ചിലർ പഠിച്ച് എത്ര വേണമെങ്കിൽ വളരാം. അപ്പോൾ ഒരു സമൂഹത്തിലൊരു വിഭജനം ഉണ്ടാകുകയാണ്. ഇനി വൻ കോർപ്പറേറ്റുകൾ വിദ്യാഭ്യാസം നയിച്ചിട്ടുണ്ട് ലോക ചരിത്രത്തിൽ ധാരാളമാണ്. അത് അവിടത്തേക്ക് പ്രത്യേകത, ആ കോർപ്പറേറ്റുകളുടെ താല്പര്യം സമൂഹത്തിൽ നിലനിൽക്കത്തക്ക രീതിയിൽ മനസ്സിനെ അവർ മാറ്റിയെടുക്കും, അല്ലെങ്കിൽ മനസ്സിനെ വളർത്തും. അപ്പോൾ അവിടെയും ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യം കൊണ്ട് ജനതയുടെ വളർച്ച പരിമിതപ്പെടുകയാണ്. ഞാൻ ഓരോന്നും പറയും. മൂലധനം, വിദ്യാഭ്യാസത്തെ മൂലധനം നയിച്ചതും ധാരാളം നമുക്ക് അനുഭവമുണ്ട്. അവിടെ മൂലധനത്തിൻ്റെ താല്പര്യമാണ് മനസ്സിൽ വളർത്താൻ ശ്രമിക്കുക. അവരുടെ കരിക്കുലവും അവരുടെ പാഠപുസ്തകങ്ങളും അവരുടെ പഠിപ്പിക്കൽ രീതിയും ട്രെയിനിങ് രീതിയും ഒക്കെ ആ രീതിയിൽ ഓറിയൻ്റ് ചെയ്യുന്നതാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ കുട്ടികളുടെ മനസ്സിൻ്റെ യഥാർത്ഥ വളർച്ചയെ പരിമിതപ്പെടുത്തുകയാണ്. അവിടെ ഡോക്ടർ എൻജിനീയർ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു വന്നേക്കാം, പക്ഷേ വളരാവുന്നതിൻ്റെ ഉയരം ഏറ്റവും ഉയരത്തിലേക്ക് മനസ്സിനെയും ബ്രെയിനെയും വളർത്തുന്ന ഒരു രീതിശാസ്ത്രം അത്തരത്തിൽ വിദ്യാഭ്യാസത്തിലുണ്ടായിരുന്നില്ല. അതാണ് അതിൻ്റെ പരിമിതി. പക്ഷേ ജനകീയ വിദ്യാഭ്യാസം എന്നത് വ്യത്യസ്തമാണ്. ഇതാണ് അതിൻ്റെ ഫിലോസഫി. കേരളത്തിലിപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ദർശനം അതാണ്. അതുകൊണ്ടാണ് ഇത് ബദൽ എന്ന് പറയും. ഇത് ലോകം മുഴുവൻ നാളെ പകർത്താൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ്. ഇവിടെ വിദ്യാഭ്യാസം നയിക്കുന്നത് കോർപ്പറേറ്റുകളല്ല, മൂലധനമല്ല, സാമ്രാജ്യത്വമല്ല. കേരളത്തിലിപ്പോൾ വിദ്യാഭ്യാസം നയിക്കുന്നത് കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ജനങ്ങളാണ്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരുമാണ്. വികസനം എന്നത് എന്താണ്? വികസനത്തിന് പല നിർവചനങ്ങളുണ്ട്. കെട്ടിക്കാഴ്ചകളാണ് വികസനം എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരാവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പടിപടിയായി പരിഹാരം കാണുന്ന സാമൂഹിക പ്രക്രിയയാണ് വികസനം. ഇതാണ് അതിൻ്റെ ഈ വിദ്യാഭ്യാസ ദർശനവുമായി ബന്ധപ്പെട്ട വികസന ദർശനം. അതാണ് ഒരാവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാവരുടെയും, പാർശ്വവൽക്കരണമില്ലാതെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിത പ്രശ്നങ്ങൾ പടിപടിയായി പരിഹരിക്കപ്പെടുന്ന സാമൂഹിക പ്രക്രിയയാണ് വികസനം. ഇറ്റ്സ് എ സോഷ്യൽ പ്രോസസ്. സാമൂഹിക പ്രക്രിയയാണ് വികസനം. ഈ വികസന ദർശനവും ഈ പിന്നെ വിദ്യാഭ്യാസ ദർശനവും പരസ്പര പൂരകമാണ്. അവിടെ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡാണ് നമുക്ക് കാണാൻ കഴിയുക, വികസന ദർശനവും വിദ്യാഭ്യാസ ദർശനവും തമ്മിൽ. അതുകൊണ്ട് ഇത് രണ്ടും എങ്ങനെയുള്ള ജനതയാണ് ഉൽപ്പാദിപ്പിക്കുക എന്നതും നമ്മൾ കാണണം. ഈ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ജനങ്ങളാണ് വിദ്യാഭ്യാസത്തെ നയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞ ഉദാഹരണം മനസ്സിൽ വയ്ക്കുമ്പോൾ, ഈ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ മുഴുവൻ താല്പര്യങ്ങളും ഉൾക്കൊള്ളുന്ന മനസ്സാണ് പുതിയ തലമുറയിൽ വളർന്നു വരിക. വ്യത്യാസം മനസ്സിലാവണം. ഞാൻ ക്ലാസ് അല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. കോർപ്പറേറ്റ് നയിച്ചാൽ കോർപ്പറേറ്റിൻ്റെ താല്പര്യമുള്ള മനസ്സിവിടെ ഉണ്ടാവും. ബ്രിട്ടീഷുകാർ വിദ്യാഭ്യാസം നയിച്ചാൽ ബ്രിട്ടീഷുകാരുടെ താല്പര്യമുള്ള മനസ്സിവിടെ ഉണ്ടാവും. കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥയിലെ ജനങ്ങൾ വിദ്യാഭ്യാസം നയിച്ചാൽ ജനങ്ങളുടെ താല്പര്യമുള്ള മനസ്സിവിടെ ഉണ്ടാവും. ഇതാണ് വ്യത്യാസം. ഇതിനാവശ്യമുള്ള ഇൻപുട്ടാണ് വേണ്ടത്, അക്കാഡമിക് ഇൻപുട്ടാണ് വേണ്ടത്. ഇത് വ്യത്യസ്തമാണ്, വളരെ വ്യത്യസ്തമാണ്. എന്താ ജനങ്ങളുടെ താല്പര്യം? എല്ലാ വൈവിധ്യവും ഉൾക്കൊണ്ടതാണ് നമ്മുടെ രാജ്യം.
നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ എസ് സി ആർ ടി വലിയൊരു ശ്രമം നടത്തി. എല്ലാ സ്കൂളുകളിലും ഭരണഘടനയൊക്കെ ഉണ്ടാക്കി. വലിയൊരു പ്രവർത്തനമാണ് എസ് സി ആർ ടി ചെയ്തത്. എസ് സി ആർ ടി അങ്ങനെ ചെയ്യുമ്പോൾ ഭരണഘടനയിൽ ഇത്ര ആർട്ടിക്കിൾ ഉണ്ട്, ഇന്ന ആർട്ടിക്കിൾ ഉണ്ട്, ആർട്ടിക്കിൾ ഒന്ന്, അന്ന് ആർട്ടിക്കിൾ രണ്ട്, ആർട്ടിക്കിൾ മൂന്ന് എന്ന് പഠിപ്പിക്കലല്ല എസ് സി ആർ ടി ചെയ്തത്. എസ് സി ആർ ടി അതിൻ്റെ ദർശനത്തിലേക്കാണ് പോയത്, അതിൻ്റെ ഫിലോസഫിയിലേക്കാണ് പോയത്. എന്തിനിപ്പോൾ പറയുന്നത് എന്നത് പറയുമ്പോൾ കഴിയുമ്പോൾ ബോധ്യമാവും. അവിടെ ഫിലോസഫി എന്നുള്ളത് എന്താണ്, എന്താണ് ഭരണഘടന? അതിന് രണ്ട് ഫിലോസോഫിക്കലായിട്ടുള്ള പോയിൻറ്സ് ഉണ്ട്. ഒന്ന്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വൈവിധ്യം നിറഞ്ഞ രാജ്യമാണ്. വൈവിധ്യമാണ് ഇന്ത്യയുടെ അടിത്തറ. വൈവിധ്യം എന്ന് പറഞ്ഞാൽ ജാതിയുടെ വൈവിധ്യം മാത്രമല്ല, എന്തെടുത്തോളൂ അതിൻ്റെ ഏറ്റവും അധികം വൈവിധ്യമുള്ള രാജ്യമാണ് ഇന്ത്യ. ശരി, ഇതൊന്ന് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പ്രകൃതിയിലേക്ക് നോക്കൂ. പ്രകൃതിയുടെ അടിത്തറ എന്തു തന്നെയാണ്? വൈവിധ്യം തന്നെയാണ്. ഡൈവേഴ്സിറ്റിയാണ് പ്രകൃതിയുടെ അടിത്തറ. അപ്പോൾ ഡൈവേഴ്സിറ്റി പ്രകൃതിയുടെ അടിത്തറയാണെങ്കിൽ പ്രകൃതിദത്തമായ അടിത്തറ ഉണ്ടാക്കുക എന്ന രാജ്യത്തിൻ്റെ അടിത്തറ ഏറ്റവും ശക്തമാകാനുള്ള വഴി. അതുകൊണ്ട് ഇന്ത്യ പ്രകൃതിയുടെ അതേ ഛായയിലുള്ള വൈവിധ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വൈവിധ്യത്തിൻ്റെ അടിത്തറയാണ്. ഈ വൈവിധ്യത്തെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടും ഏകത്വത്തിലേക്ക്. വേദാന്തത്തെക്കുറിച്ചൊരു പുസ്തകം ഞാൻ ഇവിടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശ്രീ രാജഗോപാൽ എം എൽ എ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശങ്കരദർശനവും അതിനുശേഷമുള്ള മറ്റേ ശ്രീനാരായണ ദർശനവും ഒക്കെ ഇങ്ങനെ വന്ന് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാവുന്നതല്ല, ഞാൻ സമയമില്ല എന്നുള്ളതുകൊണ്ട് പറയാതിരിക്കുക. ദാർശനികമായിട്ടുള്ള ആ ചർച്ചകളെല്ലാം, ആ ചിന്തകളെല്ലാം പ്രകൃതിയുടെ സൂക്ഷ്മാവസ്ഥയിലേക്കാണ് പോവുക. പ്രകൃതിയുടെ സൂക്ഷ്മാവസ്ഥ എന്ന് പറഞ്ഞാൽ സമത്വമാണ്. പ്രകൃതിയുടെ സൂക്ഷ്മാവസ്ഥ എന്ന് പറഞ്ഞാൽ സമത്വമല്ലാതെ മറ്റൊന്നുമില്ല. പ്രകൃതിക്ക് എല്ലാവരും തുല്യമാണ്, എല്ലാം തുല്യമാണ്. അപ്പം അതുകൊണ്ട് ആ വൈവിധ്യത്തിൻ്റെ ദർശനം ഇന്ത്യൻ കൾച്ചറിലുണ്ട്, ഇന്ത്യൻ കൾച്ചറിലുണ്ട്. ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന. ഇതാണ് ഭരണഘടന പഠിപ്പിക്കുന്നതിലെ ഫിലസോഫിക്കലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. പോരാ, ആ ഭരണഘടന എന്ത് സ്വപ്നം കാണുന്നു? പ്രകൃതിദത്തമായ വൈവിധ്യം എത്ര കണ്ട് നമ്മുടെ രാജ്യത്തുണ്ടോ, ആ വൈവിധ്യം ആധാരമാക്കിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ആ വൈവിധ്യമെങ്കിലും നിലനിർത്താൻ പറ്റുന്ന, പറ്റുമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വൈവിധ്യമുള്ള ഒന്നായി മാറുന്ന സ്വപ്നം കൂടിയുള്ളതാണ് ദാർശനികമായ സ്വപ്നം, അല്ലെങ്കിൽ സ്വപ്നയാദാർശനികം ദാർശനിക ചിന്തയുള്ള ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന. രണ്ടത് ഇതാണ്. ഒന്ന്, അത് വന്നതിൻ്റെ ദർശനം. വൈവിധ്യത്തെ ആധാരമാക്കി ഒരു ജനത വന്നപ്പോൾ, സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അതെങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള രൂപം ഭാവങ്ങൾ ഒരുക്കുന്ന ഭരണഘടന. അതെന്താ സ്വപ്നം കാണുക? സ്വാഭാവികമായിട്ടും പ്രകൃതിയെ തന്നെ സ്വപ്നം കാണുക. അതായത് വീണ്ടും വൈവിധ്യമാണ് സ്വപ്നം കാണുക. അപ്പോൾ അതിൻ്റെ സ്വപ്നം വൈവിധ്യമാണ്. കൂടുതൽ കൂടുതൽ വൈവിധ്യത്തിലേക്ക് പോയി അതിൻ്റെ മനോഹാരിത വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ ഫിലോസഫി മിക്കവാറും ഭരണഘടനയെക്കുറിച്ച് എസ് സി ആർ ടി മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. വളരെ വളരെ അപൂർവമാണ്. അപ്പം ഞാൻ ഒരു ഉദാഹരണം എടുത്തു തന്നേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ വിഷയത്തിലും നിരവധി നിരവധി പുസ്തകങ്ങൾ, നിരവധി നിരവധി ആശയങ്ങൾ എസ് സി ആർ ടി സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ജനത, അത് കേരള ജനത, ഇന്ത്യൻ ജനത പോലെ തന്നെ ഇന്ത്യൻ കേരള ജനത വൈവിധ്യമാർന്ന വിവിധ സ്വഭാവങ്ങളും മനസ്സുകളും ആചാരങ്ങളും വേഷവും എല്ലാമുള്ള ജനതയാണ്. ഈ ജനത വിദ്യാഭ്യാസത്തെ നയിച്ചാൽ, ഈ ജനതയുടെ താല്പര്യമുള്ള തലമുറ വരുമെന്ന് പറഞ്ഞാൽ, ഈ ജനതയുടെ ഇപ്പോഴുള്ള വൈവിധ്യം അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്ന മനസ്സ് വളരുമെന്നാണ് അർത്ഥം. ആ മനസ്സിനെയാണ് മതനിരപേക്ഷ മനസ്സ് എന്ന് പറയുന്നത്. ആ മനസ്സിനെയാണ് സമത്വഭാവം ഉൾക്കൊള്ളുന്ന മനസ്സ്. ആ മനസ്സിനെയാണ് മാനവികത ഉൾക്കൊള്ളുന്ന മനസ്സ് എന്ന് പറയുന്നത്. ആ മാനവികതയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതാണെന്ന് കമ്പോളത്തിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ത് എന്ന് ആലോചിച്ചാൽ, നഷ്ടപ്പെടുന്നത് മാനവികതയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ മാനവികത നഷ്ടപ്പെടുന്നത് എങ്ങനെ എന്ന ചോദ്യം സ്വാഭാവികമാണ്. ഇത് വലിയ വിഷയമാണ് ഞാൻ സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. നഷ്ടപ്പെടുന്നത് കമ്പോളത്തിൻ്റെ ആധിക്യം കൊണ്ടാണ്. കമ്പോളമാണ് ഈ മാനവികതയെ വികസിപ്പിച്ചുവെന്ന് കൊണ്ടുവന്ന മാനവികതയെ മുഴുവൻ നശിപ്പിക്കുന്നത് കമ്പോളം. വർത്തമാനകാല സാംസ്കാരിക പ്രശ്നം എന്ന് പറയുന്നത് മാനവികതയും കമ്പോളവും തമ്മിലുള്ള സംഘർഷമാണ്. ഇതാണ് ഇന്നത്തെ അടിസ്ഥാന പ്രശ്നം. മാനവികതയും കമ്പോളവും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി നിൽക്കുകയാണ്. ഏത് വിജയിക്കണം? ഇതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം. ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. അദ്വൈത ദർശനവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ഭ്രാന്താലയമല്ല ഇത്, ദേവാലയമാണ് എന്ന്
അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെ മതനിരപേക്ഷതയിലേക്ക് ഇന്ത്യ വന്നു, കേരളം വന്നു. നമ്മൾ അതനുസരിച്ച് വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോയി, സാർവത്രികത എല്ലാം വളർത്തി ലോകത്തിന് മാതൃകയായി. പക്ഷേ ഇന്ന് ഈ പറയുന്ന മാനവികത കമ്പോളത്തിൻ്റെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പോളവും മാനവികതയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കാലഘട്ടമാണ് ഇത്. എവിടെ നിൽക്കണം? മൂലധനം വിദ്യാഭ്യാസം നയിച്ചാൽ കമ്പോളം നിൽക്കണമെന്ന് പറയും, കോർപ്പറേറ്റുകൾ വിദ്യാഭ്യാസം നയിച്ചാൽ കമ്പോളം വലുത് നിൽക്കണമെന്ന് പറയും, മൂലധനം വിദ്യാഭ്യാസം നയിച്ചാൽ കമ്പോളം നിലനിൽക്കണമെന്ന് പറയും, ജനങ്ങൾ വിദ്യാഭ്യാസം നയിച്ചാൽ മാനവികത നിലനിൽക്കണമെന്ന് പറയും. ഇതാണ് പ്രശ്നം, ഇതാണ് അതിൻ്റെ ഫിലോസഫി. ഒരു അക്കാദമിക് സ്ഥാപനത്തിൻ്റെ സിൽവർ ജൂബിലി ആയ രജത ജൂബിലി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഇതിന് അക്കാദമിക്സിനാണ് പ്രാധാന്യം. സൂക്ഷ്മമായ തലത്തിലേക്ക് ചിന്ത മനസ്സ് പോകണം, വളരെ സൂക്ഷ്മമായ ചിന്തയിൽ. എവിടെ പ്രകൃതിയിലേക്ക് എത്തും, എവിടെ പോയോ, ഏത് ലോകത്ത് ഏത് ദർശനം എടുത്തോളൂ, പ്ലാറ്റോൻ്റെ ദർശനം എടുത്തോളൂ, അരിസ്റ്റോട്ടിൽ പറഞ്ഞാൽ എന്താണ് നോക്കിക്കോളൂ, ഏത് വേണമെങ്കിൽ എടുത്തോളൂ, ശങ്കര ദർശനം എടുത്തോളൂ, വേദാന്തം എടുത്തോളൂ, മറ്റേ എന്താണ് മറ്റേ ഏത് തരത്തിലുള്ള ദർശനം സൂക്ഷ്മമായി പരിശോധിച്ചോളൂ, മാർസിൻ ദർശനത്തെ പരിശോധിച്ചോളൂ. സൂക്ഷ്മാവസ്ഥയിൽ സമത്വത്താണ്. ആ സമത്വഭാവം പ്രകൃതിയുടെ ഭാവമാണ്. ആ ഭാവത്തെ മറികടക്കാൻ മനുഷ്യൻ നിർമ്മിച്ച പണത്തിൻ്റെ ആധിക്യമുള്ള കമ്പോളം ശ്രമിക്കുകയാണ്. അവിടെ കമ്പോളത്തെ തോൽപ്പിക്കാൻ ഒരു ജനതയുണ്ടാവണം, അവിടെ മാനവികതയെ വളർത്താൻ ഒരു ജനതയുണ്ടാവണം. ആ ജനത കേരള ജനതയായി മാറണമെന്നാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആഗ്രഹം. ഇവിടെയാണ് നമ്മുടെ ലക്ഷ്യം. വളരെ മനോഹരമായ, ലോകത്തിനൊരു ദർശനം എന്ന രീതിയിൽ പോലും കൊടുക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസ കാഴ്ചപ്പാട്, ഒരു ജനതയുടെ വിദ്യാഭ്യാസം, എല്ലാവരെയും ഒന്നായി കണ്ട് അവരെ ഏറ്റവും ഉദാത്തമായ രീതിയിൽ വളരണം. ഇനി അതിൻ്റെ പാഠ്യപദ്ധതിയെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നത്, അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടെല്ലാം ബ്രെയിനിനെ ഉപയോഗിക്കാനാണ് നമ്മൾ ശ്രമിച്ചിരുന്നത്, ഇപ്പം ബ്രെയിനിനെ വളർത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ചക്രവാളം വരെ വളരാൻ സാധ്യതയുള്ളതാണ് ഓരോ കുട്ടിയുടെയും മനസ്സും ബ്രെയിൻ. ചിന്തയ്ക്ക് ചിറകൾ വെപ്പിച്ചുകൊണ്ട് ചക്രവാളം വരെ ഉയർത്തിവിട്ട് ഒരു തലമുറ വളർന്നു വരണം. സമത്വബോധമുള്ള, മനുഷ്യനെ മനുഷ്യനായി കാണുന്ന, ഏറ്റവും മനോഹരമായ മാനവികത മാനവിക ദർശനമുള്ള മനസ്സ് വളർന്നു വരണം. മാനവികത വിജയിക്കണം, കമ്പോളം തോൽക്കണം എന്ന് തന്നെ നമുക്ക് പറയാം. കമ്പോളത്തെ അകറ്റിക്കൊണ്ട് ഇതാണ് നവോത്ഥാനം. പ്രാന്താലയത്തിൽ നിന്നും മതനിരപേക്ഷതയിലേക്ക് കൊണ്ടുവന്ന നവോത്ഥാനമാണെങ്കിൽ വർത്തമാനകാല സാംസ്കാരിക പ്രശ്നം കമ്പോളവും മാനവികതയും തമ്മിലുള്ള സംഘർഷമാണെങ്കിൽ അതിൽ നിന്ന് മാനവികതയെ മോചിപ്പിച്ചുകൊണ്ട് മാനവികതയെ ഉയർത്തുന്നതാണ് നവോത്ഥാനം. അതിന് നേതൃത്വം കൊടുക്കുന്നത് സാംസ്കാരിക മേഖലയും വിദ്യാഭ്യാസ മേഖലയുമാണ്. അതിന് നേതൃത്വം, അക്കാദമിക് നേതൃത്വം കൊടുക്കുന്നത് SCRTയാണ്. എത്ര പ്രാധാന്യമുണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്, ഈ അക്കാദമിക് സ്ഥാപനത്തിന് എന്ന് മനസ്സിലാവും. അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് ഇപ്പോൾ SCRT മുന്നോട്ട് പോകുന്നത്. എല്ലാവരുടെയും പിന്തുണയുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസം 82 പോയിൻ്റാണ് നേടിയത്. ആരാ നടത്തിയത്? പ്രസാദ് മാഷൻ, സി രവീന്ദ്രനാഥൻ ജി, മറ്റേ ജീവൻ ബാബു, IAS ഒന്നുമല്ല, എല്ലാവരും ഉണ്ട്. ഇവിടെ ഇരിക്കുന്നവരും പുറത്തിരിക്കുന്നവരും നാട്ടിൽ മുഴുവൻ പേരും ചേർന്നിട്ടാണ് ഈ പോയിന്റിലേക്ക് നമ്മളെത്തി. ജനകീയ വിദ്യാഭ്യാസം അതാണ്. അതുകൊണ്ട് ഇത്രയും 82 പോയിൻ്റ് ചരിത്രത്തിൽ ഇതുവരെ ഒരു സംസ്ഥാനവും നേടാത്ത അത്രയും വലിയ പോയിൻ്റ്സ് നമുക്ക് നേടിത്തന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഈ SCRTയുടെ ഈ രജത ജൂബിലി ആഘോഷ ചടങ്ങിൻ്റെ തുടക്കത്തിൽ വെച്ച് ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാം. ഇത് ജനങ്ങളുടെ വിജയമാണ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വിജയമാണ്. എല്ലാവരും അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ജനകീയ വിദ്യാഭ്യാസം. അതിൽ പങ്കാളികളാവുന്നതിൽ ആരെങ്കിലും മാറി എന്നാൽ പിന്നെ ജനകീയ വിദ്യാഭ്യാസം അല്ല. പങ്കാളികളാക്കുന്നതിൽ ആരെങ്കിലും പരിമിതപ്പെടുത്തിയാൽ അതും ജനകീയ വിദ്യാഭ്യാസമല്ല. അതെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന് മാതൃകയായി ഒരു അക്കാദമിക് മാറ്റം നമ്മുടെ സംസ്ഥാനത്തുണ്ടാവണം. അതിനുള്ള ചിറകുകളെല്ലാം വിരിഞ്ഞു കഴിഞ്ഞു, ഇനി പറക്കുകയേ വേണ്ടു. 2021 എല്ലാ ഒരുക്കങ്ങളുമായിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. 2021 അക്കാദമിക് വർഷം കേരളത്തിൻ്റെ അക്കാദമിക് രംഗത്തെ, വിദ്യാഭ്യാസ രംഗത്തെ സുവർണ വർഷമാകണം എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിനുള്ള എല്ലാ ഇൻപുട്ടുകളും ഇവിടെ മറ്റേ എല്ലാ ഡയറക്ടേഴ്സും ഉണ്ട്. SSK ഇത് പറയുന്ന ഇങ്ങനെ SCRT എന്തെല്ലാം അക്കാദമിക് ഇൻപുട്ട് തരുന്നു അത് സമൂഹത്തിലെത്തിക്കണം. സാക്ഷരതാ മിഷനുണ്ട്, SIET ഉണ്ട്,
എല്ലാവരും പരസ്പരം ലയിച്ചു ചേർന്ന്, ഞാൻ നേരത്തെ പറഞ്ഞവരെ പെർഫെക്റ്റ് ബ്ലെൻഡാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അങ്ങനെ ഒരു ഏകത അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇത് മനസ്സിലുമുണ്ടാകണം, അത് മാനവികതയിലേക്കുള്ള പ്രയാണമാകണം. ഈ വലിയ ഇൻപുട്ട് അതിന് പ്രസാദമാഷ് വളരെ വ്യക്തമായ ദാർശനികമായിട്ടുള്ള നേതൃത്വം തന്നെയാണ് നൽകുന്നത് എന്നതിൽ സന്തോഷവും അഭിമാനവുമുണ്ട്. ഡി ജിയുണ്ട് ശ്രീ ജീവൻ ബാബു, കേരളത്തിലെ ആദ്യത്തെ ഡി ജിയാണ്. അർത്ഥത്തിൽ തന്നെ നമുക്കതിൻ്റെ പ്രബുദ്ധത കാണാൻ കഴിയും. ശ്രീ ഷാജഹാൻ ഐ എസ് സെക്രട്ടറി, ആര് മുന്നിൽ എന്ന രീതിയിലുള്ള ഒരു കോമ്പിനേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ജനകീയതയുടെ മറ്റൊരു വശമാണ്, എല്ലാവരും ഒത്തുചേർന്ന് ഒറ്റക്കെട്ടായി എന്നുള്ളത്. അതിന് ഇനിയും അവസരങ്ങൾ ഉണ്ടാവട്ടെ. കേരളം വിദ്യാഭ്യാസ രംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയാകട്ടെ, അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കട്ടെ. ഈ രജത ജൂബിലി ആഘോഷവേളയിൽ നിന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാറിയിരിക്കുന്നു. നമസ്കാരം.